തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ബി ജെ പിയുടെ ചട്ടുകുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന വിമർശനത്തെ ശരിവെച്ചുകൊണ്ട് ഇ ഡിയുടെ മുൻ ജോയിന്റ് ഡയറക്ടർ രാജേശ്വർ സിംഗ് ബി ജെ പി സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നു. ഇതിനുവേണ്ടി രാജേശ്വർ സിംഗ് സർവീസിൽ നിന്ന് സ്വയം വിരമിച്ചു. തിങ്കളാഴ്ചയാണ് ഇദ്ദേഹത്തിന്റെ സ്വയം വിരമിക്കൽ അപേക്ഷ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. 24 വർഷത്തോളം യു പി പോലീസിന്റെയും ഇ ഡിയുടെയും ഭാഗമായിരുന്നു രാജേശ്വർ സിംഗ്. 10 വർഷത്തെ യു പി പോലീസ്, 14 വർഷത്തെ ഇ ഡി സേവനത്തിനും താൻ വിരാമമിടുന്നതായി രാജേശ്വർ സിംഗ് ട്വിറ്ററിലൂടെ അറിയിച്ചു. 24 വർഷത്തെ യാത്രയ്ക്ക് വിരാമമിടുകയാണ്. ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ, ഇ ഡി ഡയറക്ടർ എസ് കെ മിശ്ര എന്നിവർക്ക് നന്ദി അറിയിക്കുന്നു എന്നാണ് രാജേശ്വർ സിംഗ് ട്വീറ്റ് ചെയ്തത്. ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശക്തൻപൂർ മണ്ഡലത്തിൽ നിന്നും ബി ജെ പി ടിക്കറ്റിൽ സിംഗ് മത്സരിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. താൻ ഇതുവരെ നേടിയ അറിവുകൾ രാഷ്ട്രീയ പ്രവേശന വേളയിൽ രാജ്യത്തിനു വേണ്ടിയും ജനങ്ങളെ സേവിക്കുന്നതിനായും വിനിയോഗിക്കുമെന്നും സിംഗ് ട്വീറ്റിൽ പറഞ്ഞിരുന്നു. ദേശീയവാദത്തിലൂന്നിയ രാഷ്ട്രീയമാണ് രാജ്യസേവനത്തിന് വേണ്ടതെന്നാണ് തൻ്റെ വിശ്വാസമെന്നും രാജേശ്വർ സിംഗ് പറയുന്നു. മോദിയും അമിത്ഷായും യോഗിയും ജെ പി നദ്ദയും ഇന്ത്യയെ ലോകശക്തിയാക്കാൻ പ്രയത്നിക്കുന്നവരാണെന്നും അവരോടൊപ്പം രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളിയാകാൻ ആഗ്രഹിക്കുന്നുവെന്നും രാജേശ്വർ പറഞ്ഞു. ഇതോടെയാണ് ഇദ്ദേഹത്തിന്റെ ബി ജെ പി സ്ഥാനാർത്ഥിത്വം മാധ്യമങ്ങൾ ഉറപ്പാക്കിയത്. യു പി സുൽത്താൻപൂർ സ്വദേശിയാണ് രാജേശ്വർ സിംഗ്. ഉത്തർപ്രദേശ് പോലീസിലെ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റായിരുന്ന രാജേശ്വർ സിംഗ് 2007 ഇ ഡിയിൽ ജോയിൻ ചെയ്യുന്നത്. ദേശീയ ശ്രദ്ധ നേടിയ നിരവധി അഴിമതികളുടെ അന്വേഷണത്തിന് രാജേശ്വർ നേതൃത്വം നൽകിയിരുന്നു. 2G സ്പെക്ട്രം, അഗസ്ത വെസ്റ്റ്ലാൻഡ്, എയർസെൽ മാക്സിസ്, അമ്രപാലി തുടങ്ങിയ അഴിമതിയുടെ അന്വേഷണ ചുമതല രാജേശ്വർ സിംഗിനായിരുന്നു. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.